അമൽനീരൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകൻ. സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ജ്യോതിർമയും ശർഫുദ്ദീനുമാണ് മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സുശിൻ ശ്യാം സംഗീതം പകരുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആനന്ദ് സി ചന്ദ്രനാണ്. വൻ വിജയം നേടി ഭീഷ്മ പർവ്വത്തിനു ശേഷം അമൽനീരന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രമാണിത്. സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഇതൊരു സർപ്രൈസ് പ്രൊജക്ട് ആണ്. അമൽനീരൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി ആയിരിക്കും നായകനെന്ന് ആഴ്ചകൾക്ക് മുൻപ് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ഇത് ബിഗ് ബിയുടെ സീക്വൽ ബിലാൽ ആയിരിക്കുമെന്ന്, മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നൊക്കെ പ്രചരണം ഉണ്ടായെങ്കിലും അത്തരത്തിൽ സംഭവിച്ചില്ല. ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധ നേടി ലാജോ ജോസിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന. അതേസമയം പുറത്തെത്തിയ ലൊക്കേഷൻ ചിത്രത്തിൽ അമൽനീരനും കുഞ്ചാക്കോ ബോബനുമൊപ്പം എഴുത്തുകാരൻ ഉണ്ണിയാർ ആണുള്ളത്. അമൽനീരന്റെ ബാച്ചിലർ പാർട്ടി, ആന്തോളജി ചിത്രം, അഞ്ച് സുന്ദരികളിലെ ചെറുചിത്രം, കുള്ളന്റെ ഭാര്യ എന്നിവയുടെ തിരക്കഥയും ബിഗ് ബി, അൻവർ എന്നീ ചിത്രങ്ങളുടെ സംഭാഷണം രചിച്ചത് ഉണ്ണിയാറായിരുന്നു. ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധ നേടി ലാജോ ജോസിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന. അതേസമയം പുറത്തെത്തിയ ലൊക്കേഷൻ ചിത്രത്തിൽ അമൽനീരനും കുഞ്ചാക്കോ ബോബനുമൊപ്പം എഴുത്തുകാരൻ ഉണ്ണിയാർ ആണുള്ളത്. അമൽനീരന്റെ ബാച്ചിലർ പാർട്ടി, ആന്തോളജി ചിത്രം, അഞ്ച് സുന്ദരികളിലെ ചെറുചിത്രം, കുള്ളന്റെ ഭാര്യ എന്നിവയുടെ തിരക്കഥയും ബിഗ് ബി, അൻവർ എന്നീ ചിത്രങ്ങളുടെ സംഭാഷണം രചിച്ചത് ഉണ്ണിയാറായിരുന്നു. അതേസമയം അമൽനീരന്റെ കരിയറിലെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തെത്തിയ ഭീഷ്മപർവം. അമൽനീരദും ദേവദത്ത് ഷാജിയും ചേർന്ന് രചന നിർവഹിച്ച ചിത്രത്തിൽ മൈക്കിളപ്പൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂക്ക അവതരിപ്പിച്ചത്.